പതി ക്രിയേഷൻസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു മുതിർന്ന മംഗലംകളി കലാകാരനെ പരിചയപ്പെടുത്തുകയാണ്. കാസർഗോഡ് ജില്ലയിൽ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ചേമ്പേന പട്ടികവർഗ ഊരിലെ മാവിലം ഗോത്രത്തിന്റെ മുതിർന്ന മംഗലംകളി കലാകാരനായ ശ്രീ ഭാസ്കരൻ ചേമ്പേന. കുട്ടിക്കാലം തൊട്ടേ തന്റെ ഗോത്രത്തിന്റെ തനത് കലയെ നെഞ്ചിലേറ്റിയ ഈ കലാകാരന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് 2014 അദ്ദേഹത്തെ തേടിയെത്തിയ കേരള സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ്. ഫോക്ലോർ അക്കാദമി അവാർഡിന് പുറമെ ചെറുതും വലുതുമായ നിരവധി അനുമോദനങ്ങളും സ്നേഹോപകാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഫോക്ലാൻഡ് പയ്യന്നൂർ, തുടി സാംസ്കാരിക വേദി കാസർഗോഡ്, നാട്ടു കലാകാരക്കൂട്ടം, കാസർഗോഡ് ജില്ലാ ആദിവാസി കൂട്ടായ്മ എന്നിവ ഇവയിൽ ചിലതു മാത്രമാണ്. ശ്രീ ഭാസ്കരൻ ചേമ്പേനയുടെ വാക്കുകളിലേക്ക്. കാസർഗോഡ് ജില്ലയിലെ മാവിലൻ സമുദായത്തിൻ്റെ തനത് കലയാണ് മംഗലംകളി എന്ന് പറയുന്നത്. മാവിലൻ സമുദായത്തിൻ്റെ കല്യാണ ദിവസം നടത്തുന്ന കളിക്കുന്ന ഒരു കലയാണ് മംഗലംകളി. അത് ഈ മംഗലംകളി എന്ന് പറയുന്ന കലാരൂപം ഉടലെടുക്കുന്ന തന്നെ പഴയ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് തൊട്ടുകൂടായ്മ തെണ്ടിക്കൂടായ്മ കൊടികൊട്ടി വാഴുന്ന കാലത്ത് ആദിവാസി വിഭാഗത്തിന് ഉച്ചത്തിൽ സംസാരിക്കാനോ വഴി നടക്കാനോ മറ്റുള്ളവരുടെ കൂടെ ഇടകലർന്ന് നടക്കുവാനോ സാധിക്കാത്ത ഒരു സമയത്ത് ആഘോഷങ്ങൾ, ഓണാഘോഷം അതുപോലുള്ള മറ്റ് ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഈ ആദിവാസി വിഭാഗത്തിന് അങ്ങനെ ഒരു ആഘോഷം നടത്തുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മംഗലംകളി എന്ന കലാരൂപം ഇടപെടുന്നത്. കല്യാണ ദിവസം കളിക്കുന്ന കല ആയതുകൊണ്ടാണ് ഇതിന് മംഗലംകളി എന്ന് പേരിടാൻ കാരണം. മംഗലംകളി എന്ന കലാരൂപം ഞാൻ പഠിക്കാൻ തുടങ്ങിയത് 1982 മുതലാണ്. അത്ര ചെറുപ്പം മുതലേ ഞാൻ ഈ കലയോട് താല്പര്യം തോന്നി, അന്ന് തൊട്ട് പഠനം തുടങ്ങിയത്. ഈ മംഗലംകളി എന്ന കലാരൂപത്തെ പഠിക്കണമെങ്കിൽ കുറച്ച് വിഷമം പിടിച്ച സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മറ്റ് ഡാൻസുകളെ പോലെ, ഭരതനാട്യം അതുപോലെ മറ്റ് ഡാൻസുകളൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ ക്ലാസിക്കലായിട്ട് ഈ മംഗലംകളിയെ പഠിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു വസ്തുത കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിലത് കൃത്യമായ ക്ലാസിക്കൽ ടച്ചില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ പറയാൻ കാരണം. ഇത് ഈ കലാരൂപങ്ങൾ പാരമ്പര്യമായിട്ട് പഠിച്ച് എടുക്കുകയാണ് പതിവ്. അതായത് ആദിവാസി സമൂഹത്തിൻ്റെ ഇടയിൽ, എല്ലാ ആദിവാസി സമൂഹത്തിൻ്റെ ഇടയിലും ഈ നാടൻ കലാരൂപങ്ങളുണ്ട്. അതൊക്കെ തന്നെ പാരമ്പര്യമായിട്ട് പഠിച്ചെടുക്കുന്ന കലാരൂപമാണ്. 1982 ഈ ഞാൻ കല പഠിക്കാൻ തുടങ്ങിയത് സ്വന്തം വീട്ടിൽ തന്നെയാണ് ആദ്യം തുടങ്ങിയത്. എൻ്റെ അച്ഛൻ തുടിപ്പാട്ടിൽ വിദഗ്ധനാണ്. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ മൂപ്പന്മാർ പല ആൾക്കാരും ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടിയാണ് എന്നെ പഠിപ്പിച്ചെടുത്തത്. അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് വലിയ വലിയച്ഛന്മാർ, ഇവരൊക്കെ കൂടി കളിക്കുന്നതും പാടുന്നതും കേട്ട് എനിക്കതിൽ താല്പര്യം തോന്നി. അങ്ങനെയാണ് ഈ കലാരംഗത്തേക്ക് ഞാൻ വരുന്നത്. ഇപ്പോൾ ഏകദേശം 10-35 വർഷത്തിന് ഈ കലാരൂപം പോകുന്നത്. ഇതിനിടയിൽ തന്നെ പല സ്റ്റേജുകളിലും പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലും കേരളത്തിന് പുറത്തും പല സ്റ്റേജുകളിൽ
ഈ മംഗലംകളി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2014 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ കലാരൂപം വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒട്ടനവധി കുട്ടികളെ പഠിപ്പിക്കുകയും ഒട്ടനവധി ടീമുകളെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ടീം കുറേ കുട്ടികളൊക്കെ കുറേ ടീമുകളൊക്കെ ഞാനിതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ജില്ലകളിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ കലാരൂപം ഞാൻ അവതരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മംഗലംകളി പാട്ടുകളെല്ലാം തന്നെ വാമൊഴി തനതു പാട്ടുകളായി പകർന്നു നൽകിയവയാണ്. വ്യത്യസ്തമായ ഈണത്തിലും താളത്തിലുമുള്ള നിരവധി പാട്ടുകളുണ്ട്. ഓരോ പാട്ടിനും വ്യക്തമായ കഥയോ ആശയമോ ഉണ്ടാകും. എള്ളുള്ളേരെ, ചെന്നു ചെന്നു, ഇയാമോജോ തുടങ്ങിയവയെല്ലാം വ്യത്യസ്തമായ മംഗലംകളിപ്പാട്ടുകളാണ്. മാവിലം ഗോത്രത്തിൻ്റെ മംഗലംകളിപ്പാട്ടുകളെക്കുറിച്ച് ശ്രീ ഭാസ്കരൻ ജയമേന സംസാരിക്കുന്നു. ചെന്നു എന്ന് പറയുന്ന പാട്ട്, അതിൽ ഇതിൻ്റെ വരികളും നമ്മൾ നോക്കിയാൽ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു പാട്ടാണ് ചെന്നു. ആ ചെന്നോ ചെന്നുവത്തോ, ചെന്നോ ചെന്നോ ചെന്നുവത്തോ, ആ ചെന്നോ ചെന്നുവത്തോ, ചെന്നുകളു വറമയ ചെന്നോ, ആ പട്ടാല ചുവകോ, ചെന്നോ പട്ടാല ചുവകോ, ആ പട്ടാല ചുവകോ, ചെന്നുകളു വറമയ ചെന്ന, പട്ടം പടക്കൈ പാവ പാക്കിര മുടൈപ്പാം, ആ പട്ടം പടക്കൈ പാവ പാക്കിര മുടൈപ്പാം. ഇത് ചെന്നുവിൻ്റെ പാട്ടാണ്. ഈ പാട്ടിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് ചെന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഈ ചെന്നുവിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ്. ഈ തെയ്യം കെട്ടിയാടാൻ പോയ സമയത്ത് മറ്റൊരു പുരുഷനുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ കഥയാണ് ഈ ചെന്നുവിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ചിത്രം. അതുപോലെ മറ്റു ചില പാട്ടുകളും, ഉറുകുടുപ്പാള എന്ന് പറയുന്ന പാട്ട്, അതും ഇതുപോലെ ഒട്ടനവധി അർത്ഥങ്ങളുള്ള പാട്ടാണ് ഉറുകുടുപ്പാള. ചിങ്കിരി എന്ന പാട്ട്, പാട്ടിൽ ചിങ്കിരി ചിങ്കിരിയെ ചിങ്കിരി ചിങ്കിരി നായാടുന്നു. ഈ പാട്ട് പഴയകാലത്ത് ആദിവാസി സമൂഹം വേട്ടയാടി, മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ വേട്ടയാടുന്ന നായാട്ടിനെ കുറിച്ച് ഉള്ള ഈ പാട്ടാണ് ചിങ്കിരി എന്ന പാട്ട്. ആ പാട്ടിൻ്റെ വരികളെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയോടുകൂടി, എത്രത്തോളം അർത്ഥവത്തമായ വാക്കുകളോടുകൂടിയാണ് നമ്മുടെ പൂർവികർ ഈ പാട്ടിനെ ചിട്ടപ്പെടുത്തിയത്. ഓ
അച്ഛൻ പകർന്നു നൽകിയ കലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നടക്കുന്ന ഈ കലാകാരൻ കഴിഞ്ഞ 15 വർഷമായി പരപ്പ ഗോത്രഭൂമിക നാടൻ കലാസമിതിയിൽ പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിനകത്തും പുറത്തും നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകൾ പങ്കെടുത്തെങ്കിലും കോവിഡ് പ്രതിസന്ധി ഈ കലയെയും കാര്യമായി ബാധിച്ചിരുന്നു. മംഗലം കളിയെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വരും കാലം ഈ കലാകാരന് കഴിയട്ടെ എന്നാശം.